ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ എന്തിനാണ് ഇവർ ഇത്ര കഠിനമായി പ്രയത്നിക്കുന്നത്? ശരീരം അകവിയർത്ത് ഒഴുകുകയാണ്. വിരലുകളെല്ലാം വല്ലാതെ ചുവന്നിരിക്കുന്നു. എന്നിട്ട് പോലും ചക്രം ചുഴറ്റി എറിയുന്നത് നിർത്തുന്നതേയില്ലല്ലോ ഇവർ. എന്റെ പ്രിയ കുട്ടികളെ, പരിശീലനത്തിൽ നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹം കണ്ടിട്ട് സന്തോഷം തോന്നുകയാണ്. എന്നാൽ ഇങ്ങനെ തുടർന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ക്ഷീണിതരായി പോകും. അതുകൊണ്ട് അല്പം ഒന്ന് വിശ്രമിക്കൂ. കുറച്ചുനേരം വിശ്രമിച്ചിട്ട് വീണ്ടും തുടരാം. ഞങ്ങൾ ഇതിൽ വിജയിക്കുന്നത് വരെ വിശ്രമിക്കുകയില്ല. ഞങ്ങളെ ഓർത്ത് അമ്മമാർ വിഷമിക്കണ്ട. അമ്മമാർ ഞങ്ങൾക്ക് തുണയായി നിൽക്കുന്നത് ആ ശക്തിമാതാവ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് പോലെയാണ്. അത് തന്നെയാണ് ഞങ്ങൾക്ക് ഉന്മേഷം നൽകുന്നത്. അത് കവചമായി കരുതി വിജയിച്ച് കാണിക്കും ഞങ്ങൾ. സ്വാമി, അങ്ങ് പറയുന്നത് പോലെ ഞാൻ ഒരിക്കലും വിശ്വാസം കൈവിടുകയില്ല. നമ്മുടെ മകന്റെ കരുത്ത്, കഴിവ് ഇവയെ കുറിച്ചൊന്നും സംശയിക്കുകയുമില്ല. എങ്കിൽ പോലും നമ്മുടെ പുത്രനെ എപ്പോൾ കാണാൻ കഴിയുമെന്നുള്ള ആശങ്കയുണ്ട് എനിക്ക്. എന്നിലെ മാതൃത്വം അവനെ എപ്പോൾ ഇവിടെ കൊണ്ടുവരുമെന്നുള്ള ചിന്തയിലാണ് സ്വാമി. അതിനായുള്ള സമയം അടുത്തു വന്നിരിക്കുന്നു പാർവതി. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അല്ല ദേവി, നമ്മുടെ കുമാരൻ ജന്മമെടുക്കുന്നതിന് മുമ്പ് തന്നെ അവന് വേണ്ടി നീ എത്രത്തോളം ആഗ്രഹിച്ചു എന്നുള്ളത് എനിക്കറിയില്ലേ. അവന് വേണ്ടി നീ തൊട്ടിലൊരുക്കി താരാട്ടു പാടിയത് ഞാൻ കേട്ടില്ലെന്ന് കരുതിയോ? അവൻ ജന്മമെടുത്തപ്പോൾ അവനെ കാണണമെന്ന് നീ വെമ്പൽ കൊണ്ടതും അതിന് സാധിക്കാതെ പോയതിൻ്റെ വിദ്വേഷത്തിൽ നീ ശാപം നൽകിയതും ഞാൻ അറിയാത്ത കാര്യമാണോ? കുഞ്ഞിനെ കാണണമെന്ന മോഹത്തിൽ നീ നടന്നതും അവനെ കണ്ടപ്പോൾ നിനക്കുണ്ടായ സന്തോഷവും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്നതാണ്. അങ്ങനെയുള്ളപ്പോൾ നിന്നെ ഇനിയും ഞാൻ പരീക്ഷിക്കുന്നത് ശരിയാണോ? നമ്മുടെ പുത്രൻ കൈലാസത്തിൽ വരുവാനുള്ള സമയമായിരിക്കുന്നു. അതുകൊണ്ട് അവനെ സ്വീകരിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും നിനക്ക് ചെയ്യാം. സ്വാമി, അങ്ങനെ ഓരോ ഘട്ടത്തിലും എത്ര സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ പുത്രന്റെ വരവിനെ കുറിച്ച് അങ്ങ് ദൃഢമായി തന്നെയാണ് പറയുന്നതെന്ന് ഇപ്പോൾ എനിക്ക് വ്യക്തമായിരിക്കുന്നു. നമ്മുടെ പുത്രന്റെ വരവ് ആഘോഷിക്കാൻ എന്തെല്ലാം ഏർപ്പാടുകളാണോ ചെയ്യേണ്ടത് അത് ഞാൻ ഇപ്പോൾ തന്നെ ചെയ്യാൻ ഒരുങ്ങട്ടെ. ദേവശില്പി, അങ്ങയുടെ മകൾ പത്മകോമളയെ ശൂരപത്മാവ് തടവിലാക്കിയ വാർത്ത അറിഞ്ഞിട്ടും സ്തംഭിച്ചു നിന്നാൽ എങ്ങനെയാണ്? പോയേ മതിയാകൂ എന്ന് പറയുന്നതല്ലാതെ, മകളെ ഞാൻ രക്ഷിക്കുമെന്ന് പറയുന്നതല്ലാതെ അങ്ങയുടെ കാലുകൾ ഒരു ചുവടുപോലും ചലിക്കുന്നില്ല. ദേവർഷി നാരദ, ഇങ്ങനെയൊക്കെ സംസാരിച്ച് അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നത് എന്തിനാണ്? തൻ്റെ മകൾ പത്മകോമളയെ അദ്ദേഹം എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അങ്ങേക്ക് അറിയാവുന്നതല്ലേ? ദേവന്മാരിൽ ഒരാൾക്ക് തൻ്റെ മകളെ കന്യാദാനം നടത്താനിരിക്കുകയായിരുന്നു അദ്ദേഹം. അതും അങ്ങേക്കറിയാവുന്നതല്ലേ?
ദൈവശില്പിയായ അദ്ദേഹത്തിന്റെ മകൾ സൗന്ദര്യത്തിന്റെ പ്രതീകമല്ലേ? അവളെ വരിക്കാൻ ഏതു ദേവനാണ് വിസമ്മതിക്കുക? സത്യമാണ്, ആർക്കാണ് ആ ഭാഗ്യം ലഭിക്കുക എന്നെല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ശൂരപത്മാവ് കൊണ്ടുപോയ സ്ഥിതിക്ക് ഇനി അതിനുള്ള ധൈര്യം ആർക്കാണുണ്ടാവുക? ഇല്ല ഇല്ല, എന്റെ മകളുടെ ജീവിതം ആ ശൂരപത്മാവ് ഇല്ലാതാക്കാൻ ഒരുങ്ങിയാൽ ഒരു കാരണവശാലും ഞാൻ അനുവദിക്കില്ല. എങ്ങനെയെങ്കിലും അവളെ അവന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തും. ആ അസുരന്മാർ ദേവശില്പിയെ എങ്ങനെയാണ് സ്വീകരിക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം? നാരായണ നാരായണ. ജ്യേഷ്ഠ, അവിടുന്ന് വിശ്വകർമാവിനെ കൊണ്ടുവരുമെന്നല്ലേ പറഞ്ഞത്? പക്ഷേ ഇപ്പോൾ ദേവശില്പി നിർമ്മിച്ച ഒരു താമരപ്പൂവാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്. നീ വളരെ ബുദ്ധിമാനാണ് സിംഹവക്ത്ര. നീ ഇവളുടെ പേര് കണ്ടുപിടിച്ചിരിക്കുന്നു. ഞാനോ? എപ്പോൾ? താമരപ്പൂവെന്നാൽ പത്മമെന്നല്ലേ? പത്മകോമള എന്നാണ് ഇവളുടെ പേര്. നീ പറഞ്ഞതുപോലെ ദേവശില്പി നിർമ്മിച്ച ജീവനുള്ള പൂവാണിവൾ. വിശ്വകർമാവിന്റെ മകൾ. വിശ്വകർമാവിന് എന്ത് സംഭവിച്ചു? അയാൾ കൊട്ടാരത്തിലില്ല, അതുകൊണ്ടാണ് ഈ ജീവനുള്ള പൂവിനെ കൊണ്ടുവന്നത്. മകളെ തിരക്കി അയാൾക്ക് ഇവിടെ വരാതെ നിവൃത്തിയില്ല. ജ്യേഷ്ഠ, ഈ പത്മകോമള, നീ ഇവളെ പേര് പറഞ്ഞ് വിളിക്കരുത്. അതെന്താ ജ്യേഷ്ഠ? ജ്യേഷ്ഠത്തിയാകാൻ പോകുന്നവളുടെ പേര് അനുജന്മാർ വിളിക്കുന്നത് ശരിയാണോ? ഓഹോ, അങ്ങനെയാണോ? അങ്ങനെ തന്നെയാണ്. കണ്ടല്ലോ പത്മകോമളെ, ഞാനൊരു കാര്യം പറഞ്ഞ ഉടനെ തന്നെ എന്റെ അനുജന്മാർ അതിനെ അനുകൂലിച്ചു. നീ ഇവിടെ വന്നതിന് ശേഷമാണ് തകർന്നു കിടക്കുന്ന ഞങ്ങളുടെ അസുരലോകത്തിന് വീണ്ടും ഉണർവുണ്ടായിരിക്കുന്നത്. മതി, നിർത്ത്. നിന്റെ ആഗ്രഹം ഒരിക്കലും സഫലമാകില്ല. നിന്റെ അസുര സാമ്രാജ്യം ശിഥിലമായി കിടക്കുന്നത് പോലെ അധികം വൈകാതെ നീയും നശിക്കാൻ പോവുകയാ. ശരിയാണ് മോളെ നീ പറഞ്ഞത്. ശൂരപത്മാവേ, നീ എന്ത് ധൈര്യത്തിലാണ് എന്റെ മകളെ കടത്തിക്കൊണ്ടുവന്നത്? എന്റെ മകൾ പറഞ്ഞതുപോലെ നിന്റെ നാശം നീ തന്നെ വരുത്തിവെക്കുക. ദുഷ്പ്രവൃത്തികൾ മതിയാക്കി ധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിക്കൂ. എന്നെ ഉപദേശിക്കാൻ വരട്ടെ. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ നിങ്ങൾ സ്വയം ഇവിടെ എത്തിയത് കണ്ടില്ലേ? നിങ്ങൾക്ക് നല്ല വിധത്തിൽ ജീവിക്കണമെന്നും നിന്റെ മകൾക്ക് നല്ല ദാമ്പത്യം ഉണ്ടാകണമെന്നും ഉണ്ടെങ്കിൽ ഇങ്ങനെ പുലമ്പരുത്. ഇനി ഒരു തവണ എന്നെ എതിർത്ത് സംസാരിച്ചാൽ നീയും ജീവിച്ചിരിക്കില്ല, നിന്റെ മകളും ജീവിച്ചിരിക്കില്ല. ശൂരപത്മ, നിനക്ക് ആയുസ്സുണ്ടെങ്കിലല്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയും. ഏയ് വിശ്വകർമാവേ, എന്ത് ധിക്കാരമാണ് നിനക്ക്? ഞങ്ങളുടെ കൺമുന്നിൽ വെച്ച് ഞങ്ങളുടെ ജ്യേഷ്ഠനെ എതിർത്ത് ഉച്ചത്തിൽ സംസാരിക്കാൻ മാത്രമായോ നീ? ഈ നിമിഷം തന്നെ നിന്റെ തലച്ചേർ. താരകാസുര, നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു നിമിഷം കൊണ്ട് അവന്റെ ജീവൻ പോയിപ്പോകും. അതുകൊണ്ട് നമുക്കെന്താണ് ലാഭം? ഇവന്റെ കൺമുന്നിൽ വെച്ച് ഇവന്റെ മകളുടെ ജീവൻ പോകുന്നത് പാവം കണ്ട് ആസ്വദിക്കട്ടെ. അടുത്തുണ്ടായിട്ടും സ്വന്തം മകളെ രക്ഷിക്കാൻ കഴിയാത്ത സങ്കടത്തിൽ ഇവൻ കിടന്ന് നിലവിളിക്കട്ടെ.
കുമാരന്മാരെ, ഗത പയറ്റുന്നതിൽ കഴിവുറ്റവനായിരിക്കുന്നു, മറ്റൊരാൾ പാശകയർ വീശുന്നതിൽ സമർത്ഥനാണെന്ന് പേരെടുത്തു കഴിഞ്ഞു. എനിക്ക് ചക്രത്തിൽ മിടുക്കനാവണമെന്നാണ് ആഗ്രഹം, നടക്കുമെന്ന് തോന്നുന്നില്ല. ഇത്തവണയെങ്കിലും ഞാൻ അയക്കുന്ന ചക്രത്തിന് ലക്ഷ്യസ്ഥാനത്തു തന്നെ എത്താൻ കഴിയുമോ? പാശകയർ വീശുന്നതിൽ മികച്ചവനായാൽ മതിയോ? ചക്രത്തിൽ കഴിവ് നേടേണ്ടപ്പോൾ ആറാം ഇന്ദ്രിയമുള്ളവനാണെന്ന് എന്നെ പ്രശംസിച്ചല്ലോ. അതനുസരിച്ച് ഗതയിൽ കഴിവ് തെളിയിക്കുകയും ചെയ്തു. ഈ ചക്രം മാത്രം എന്താണ് എനിക്ക് പഠിക്കാൻ കഴിയാത്തത്? ഈ കുട്ടികൾ ഇതിൽ പ്രാവീണ്യം നേടുന്നതുവരെ വിശ്രമിക്കില്ല. ഇങ്ങനെ ഭക്ഷണവും വെള്ളവും പോലും ഇല്ലാതെ പരിശീലനം നടത്തണമെന്നുണ്ടോ? നീ പറയുന്നത് ശരിയാണ്. നമ്മൾ നിർബന്ധിച്ച് കൊടുത്തില്ലെങ്കിൽ ഇവർ വിശപ്പും ദാഹവും ഒക്കെ മറന്നു പോകും. വരൂ, ഭക്ഷണം എടുത്തിട്ട് വരാം. ഭക്ഷണം കഴിച്ചിട്ട് മതി. ഇനി വിശപ്പില്ല, പരിശീലനം പൂർത്തിയാക്കിയിട്ട് ഭക്ഷണം കഴിക്കാം. അല്പം വെള്ളമെങ്കിലും കുടിക്കൂ. നിങ്ങൾ ദാഹവുമില്ല, വെള്ളം പിന്നീട് കുടിച്ചോളാം. സ്വാമി, ഈ കുമാരന്മാർ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഊണും ഉറക്കവും ഇല്ലാതെ ആ ചക്രായുധം തന്നെ കറക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഗതയും പാശവും അനായാസം പഠിച്ചെടുത്ത ഇവർ ഈ ചക്രായുധം പരിശീലിക്കാൻ എന്തുകൊണ്ടാണ് ഇത്ര വൈകുന്നത്? വിരലുകൾ നന്നായി ചുവക്കുകയും ചെയ്തു, എന്നിട്ടും നിർത്താത്തത് എന്താണ്? അവർ ധീരതയുടെ പ്രതീകമായി ജന്മമെടുത്തവരല്ലേ ലക്ഷ്മി? അത്ര എളുപ്പം അവശരായി ശ്രമങ്ങൾ പാതിവഴിയിൽ നിർത്തുമോ? എന്ത് കാരണം കൊണ്ടാണ് ഈ ചക്രായുധം കൃത്യമായ ലക്ഷ്യം നോക്കി ഇവർക്ക് പ്രയോഗിക്കാൻ കഴിയാത്തതെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങാണെങ്കിൽ ചിത്രശലഭം തനിയെ കൂട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നത് പോലെ ഇവരും തനിയെ അഭ്യസിച്ചെടുക്കണമെന്ന് ചിന്തിക്കുകയാണ്. എന്നാൽ ചിറകടിച്ച് പറക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അമ്മക്കിളിയല്ലേ എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്? അതുപോലെ അവരുടെ അമ്മാവനായ അങ്ങേക്ക് അവിടെ പോയി അവരെ പഠിപ്പിച്ചുകൂടെ? യമധർമ്മനും അങ്ങനെയല്ലേ പഠിപ്പിച്ചു കൊടുത്തത്? യമധർമ്മനുള്ള ശുഷ്കാന്തി പോലും എനിക്കില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? ആ കുട്ടികളുടെ മനസ്സ് ചഞ്ചലപ്പെടാതെ ഏകാഗ്രചിത്തതയോടെ പ്രവർത്തിക്കണമെന്ന് അവരോട് ഉപദേശിക്കാൻ ഒരു മാർഗദർശിയില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ നേരത്തെ പഠിക്കുമായിരുന്നു. ആ മാർഗദർശി ആരാണെന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഉള്ളിലെ ചോദ്യം. വേണ്ട ശൂരപത്മ, ഇതുപോലുള്ള പ്രവൃത്തികൾ കൊണ്ട് നിന്റെ ആയുസ്സിന്റെ ദൈർഘ്യം നീ തന്നെ കുറയ്ക്കരുത്.
സപ്തർഷികൾ അന്ന് ശിവകുമാരന്മാർ നിങ്ങളുടെ അന്ധകരായി ജനിച്ചവരാണ്. ഉടൻ തന്നെ അവരിവിടെ എത്തുമെന്ന് താക്കീത് നൽകിയിട്ടും അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലേ? നിനക്കാണ് ബുദ്ധി ഇല്ലാതായത് വിശ്വകർമാവേ. അല്ലെങ്കിൽ നിന്റെ ജീവൻ ആശങ്കയിലായിരിക്കുമ്പോൾ ഇങ്ങനെ വിഡ്ഢിത്തം വിളമ്പുമായിരുന്നോ? ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഈ ഇടയ്ക്കുണ്ടായ ഭൂകമ്പം കൊണ്ട് വീരമഹേന്ദ്രപുരി ചിന്ന ഭിന്നമായത് അങ്ങക്ക് അറിയില്ലേ? വീണ്ടും അത് അതേ രൂപത്തിൽ പുതിയതായി അങ്ങ് നിർമ്മിച്ചു തരണം. വലിയ വലിയ മണിമന്ദിരങ്ങൾ, ഗംഭീര കൊട്ടാരങ്ങൾ എന്ന് വേണ്ട, എല്ലാം നിർമ്മിച്ചു തരണം. അത് മാത്രമല്ല, എന്റെ അനുജൻ സിംഹഭക്തന് വേണ്ടി അസുരപുരം എന്ന നഗരം തെക്ക് ഭാഗത്തും, മായാവിദ്യകൾ കാട്ടുന്നതിൽ കേമനായ എന്റെ അനുജൻ താരകാസുരന് വേണ്ടി മായാപുരി എന്ന നഗരം വടക്ക് ഭാഗത്തും നീ നിർമ്മിക്കണം. ശൂരപത്മാവ് എന്ന ഈ ചക്രവർത്തിയുടെ രണ്ട് ചിറകുകളായി എന്റെ അനുജന്മാർ രണ്ടു വശത്തും എനിക്ക് തുണയായി നിൽക്കണം. ഇല്ല, സാധ്യമല്ല. അസുരന്മാർ വീണ്ടും ശക്തി പ്രാപിക്കുവാൻ ഞാനൊരു നിമിത്തമാകാൻ ഒരുക്കമല്ല. അങ്ങനെ തന്നെ പറയൂ അച്ഛാ. ദേവശില്പിയായ അങ്ങ് പണ്ട് ഇതൊക്കെ വേറെ നിവൃത്തിയില്ലാതെ നിർമ്മിച്ചു കൊടുത്തതല്ലേ? ഇനി അതിന്റെ ആവശ്യമില്ല. അന്ത്യമടുത്തു നിൽക്കുന്നവർക്ക് പുതിയ മാളിക എന്തിനാണ്? എന്നെ ഇവരെല്ലാവരും ചേർന്ന് വധിച്ചാലും വേണ്ടില്ല. ഒരു കാരണവശാലും ഇതിന് വഴങ്ങിക്കൊടുക്കരുത്. എനിക്ക് വേണ്ടി പോലും അംഗീകരിച്ചു കൊടുക്കരുത്. നിങ്ങൾ ഇരുവരും അതിര് കടന്ന് സംസാരിക്കുകയാണ്. സൗന്ദര്യമുള്ള ഈ മകൾ കഴുത്തിൽ മുറിവേറ്റ് മരിക്കാൻ പോവുകയാണ്. അവളുടെ ശംഖ് കടഞ്ഞ കഴുത്തിൽ എന്റെ ചക്രം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വേണമെങ്കിൽ കണ്ട് രസിച്ചോളൂ. കുമാരന്മാരെ, കുമാരന്മാരെ, ചക്രം പ്രയോഗിക്കുന്നത് അത്ര എളുപ്പമല്ല. ചക്രത്തെ കുറിച്ച് അങ്ങേക്ക് എന്തറിയാം? ഇതുവഴി പോയപ്പോൾ യാദൃശികമായി കണ്ടതാണെങ്കിൽ കണ്ട് ആസ്വദിച്ചിട്ട് മിണ്ടാതെ പോവുകയല്ലാതെ ഇതേ കുറിച്ച് എന്തൊക്കെ പറയുകയാണല്ലോ. അങ്ങയെ കാണുമ്പോൾ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന പൂജാരിയെ പോലെയാണ് തോന്നുന്നത്. ചക്രത്തെ കുറിച്ച് അങ്ങക്ക് എന്തറിയാം? നിങ്ങൾ പറയുന്നത് ശരിയാണ്. ക്ഷേത്ര പൂജാരിക്ക് ആയുധത്തെ കുറിച്ച് സംസാരിക്കാൻ അർഹതയില്ല. എന്നാൽ നിങ്ങളത് ഹൃദയസ്ഥമാക്കി കഴിഞ്ഞുവല്ലേ. എളുപ്പത്തിൽ പഠിച്ചെടുത്തവരാണ് ഞങ്ങൾ. ഈ ചക്രം പ്രയോഗിക്കാൻ ഞങ്ങൾക്ക് ഇതുവരെ പഠിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. എത്ര ശ്രമിച്ചിട്ടും അതിന് കഴിയുന്നില്ല. ഓരോ തവണയും ലക്ഷ്യസ്ഥാനത്ത് ചക്രം കൃത്യമായി എത്തുന്നില്ല. എന്തോ പിഴവ് പറ്റുന്നുണ്ട്. ഇതെങ്ങനെയാണ് ശരിക്കും പ്രയോഗിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. എന്റെ ഊഹം ശരിയാണെങ്കിൽ
നിങ്ങൾ ഇത് പരിശീലിക്കുന്നതിന് മുമ്പ് ചില മർമ്മങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ പരിശീലിക്കുന്നു എന്നതല്ലാതെ അത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടതെന്ന് ഇതുവരെ മനസ്സിലാക്കിയതേയില്ല. കുട്ടികളെ, നിങ്ങൾ ചക്രമുയർത്തി വീഴ്ത്താൻ ഉദ്ദേശിച്ച വസ്തു കണ്ടെത്തിയ ഉടൻ തന്നെ നിങ്ങളുടെ മനസ്സ്, കണ്ണ്, കൈകൾ ഇവ മൂന്നും ഒന്നിച്ച് ഐക്യമാകണം. മനസ്സ് അല്പം ചഞ്ചലപ്പെട്ടാൽ പോലും കൈകൾ ലക്ഷ്യസ്ഥാനത്തു നോക്കി കൃത്യമായി കറങ്ങുകയില്ല. ഏകാഗ്രചിത്തത എന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അത് ഒന്നിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് തന്നെ മനസ്സിനെ പ്രതിഷ്ഠിക്കും. അതുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ആജ്ഞ അനുസരിക്കും. ഇപ്പോൾ മനസ്സിലായി, ഞങ്ങളുടെ പ്രശ്നം ഇത് തന്നെയാണ്. ചക്രം കറക്കാൻ തുടങ്ങുമ്പോൾ ശരിയാവുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക മനസ്സിലുണ്ടാവുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിനെ സ്ഥിരമായൊരു അവസ്ഥയിൽ എത്തിക്കാൻ കഴിയാതെ പോയി. ശരിയാണ്, ഞങ്ങളുടെ മനസ്സും ഈ ചക്രം പോലെ തന്നെ കറങ്ങുകയാണ്. ചക്രം കറങ്ങുന്നതിന് മുമ്പ് തന്നെ മനസ്സിൽ ആയിരം ചിന്തകൾ കറങ്ങുകയാണ്. എന്റെ മനസ്സ് എന്റെ ചക്രം പോലെ തന്നെ എവിടെയോ പോയി വീഴുകയാണ്. ഏകാഗ്രചിത്തം എന്ന് പറഞ്ഞില്ലേ, അതങ്ങ് ക്ഷേത്രത്തിൽ ധ്യാനിക്കുന്ന ആളായതുകൊണ്ട് തീർച്ചയായും അങ്ങക്ക് അത് ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. ഞങ്ങൾക്കും അത് ഉണ്ടാകണമെങ്കിൽ എങ്ങനെയാണ് പരിശീലിച്ചെടുക്കേണ്ടത്? ഏകാഗ്രചിത്തത എന്നതിന്റെ അടയാളം എന്താണ്? ഇതെന്താണ്? കമണ്ടലു. ഇതിൽ എന്താണുള്ളത്? വെള്ളമാണ് ഉണ്ടാവുക. ഇപ്പോൾ ഞാൻ ഈ കമണ്ടലു കറക്കിയാൽ എന്താണുണ്ടാവുക? വെള്ളം മുഴുവൻ ചിതറി പുറത്തു പോകും. ഇപ്പോൾ കണ്ടോളൂ. മനസ്സിൽ ഒരു കാര്യം ചിന്തിച്ചാൽ അതിൽ തന്നെ മുഴുവൻ ശ്രദ്ധയും ഉണ്ടായിരിക്കണം. നാം ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്നുള്ള ഉറച്ച ചിന്തയോടെ നിങ്ങൾ പരിശീലിക്കാൻ തുടങ്ങണം.